ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ ക്രിസ്ത്യൻ ടൈംസ്. അങ്ങനെ മിസ് മാർവൽ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ആ ഒരു എപ്പിസോഡൊക്കെ വെച്ച് അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഈ സീരീസ് എങ്ങനെയുണ്ട് ആദ്യത്തെ എപ്പിസോഡ് വെച്ച് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പം വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഒരു മിസ് മാർവൽ സീരീസിൽ എനിക്ക് അത്ര വലിയൊരു ഹൈപ്പ് ഇല്ലായിരുന്നു. ഇപ്പോൾ മൂൺ നൈറ്റിന് ഉണ്ടായ പോലത്തെ ഒരു ഹൈപ്പ് എനിക്ക് ഈ ഒരു സീരീസിൽ വന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സീരീസിൻ്റെ ആ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒരു ഹൈപ്പ് അങ്ങ് വന്ന് തുടങ്ങി. എന്നാലും അങ്ങനെ ഓവറായിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫീൽ ഗുഡ് ടൈപ്പായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ മൂൺ നൈറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഭയങ്കര വയലൻസും ആക്ഷനും ഡാർക്കും ഹൊററും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സീരീസിലോട്ട് വരാണെങ്കിൽ നല്ലൊരു കോമഡിയും നല്ല ഫീൽ ഗുഡും അങ്ങനത്തെ രീതിയിലാണുള്ളത്. ഇപ്പം നിങ്ങൾ മൂൺ നൈറ്റൊക്കെ കണ്ട് മൈൻഡൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു സീരീസ് കണ്ടാൽ നിങ്ങൾക്കൊരു റിലാക്സ് കിട്ടും, നല്ലൊരു ഫീൽ ഗുഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സീരീസിൻ്റെ പ്ലോട്ടിലോട്ട് വരാണെങ്കിൽ കമല ഖാൻ എന്നാണ് ഇവളുടെ പേര്. ഇവളൊരു ടീനേജ് പെൺകുട്ടിയാണ്, ഇവളൊരു പാകിസ്ഥാനിയാണ്. ഇപ്പോൾ പാകിസ്ഥാനൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയും ഇന്ത്യയിലും ഏകദേശം ഒരേപോലത്തെ കൾച്ചറാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വിടൂല, രാത്രി വന്നും അത് ചെയ്തുകൂടെ ഇത് ചെയ്തുകൂടെ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവക്ക് വന്ന് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇവക്ക് വന്ന് ഈ ഒരു മാർവൽ ഫാൻ എന്ന് പറയാൻ പറ്റും, വലുതായിട്ട് അവഞ്ചേഴ്സിൻ്റെ ഒരു ഫാനാണ്. ഒരു സൂപ്പർ ഹീറോ ഫാൻറ്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ, ശരിക്കും നമ്മളെ ഒരു സ്ക്രീനിൽ കണ്ടൊരു ഫീലാണ് ഉണ്ടായിരുന്നത്, നമ്മളെ പോലത്തെ ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഇവിടെ വലിയൊരു മാർവൽ അഡിക്റ്റ് ആണ്, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒരു കട്ട ഫാനാണ്. സോ ഇവിടെ വന്ന് ഇതേപോലെ ക്യാപ്റ്റൻ മാർവലിനെ പോലെ ആവണം എന്നൊരു ആഗ്രഹം ഇവിടെ മനസ്സിലുണ്ട്. സോ ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സൂപ്പർ ഹീറോ പവേഴ്സ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ആദ്യത്തെ എപ്പിസോഡ് എൻ്റെയറായിട്ട് പോണത് തന്നെ. പിന്നെ ഒന്ന് ഒരു എപ്പിസോഡിൽ ഒത്തിരി എം സി യു റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മൂൺ നൈറ്റ് സീരീസ് ഇറക്കുകയാണെങ്കിൽ അതിൽ വലുതായിട്ട് എം സി യുടെ റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. മൂൺ നൈറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്, വേറെ നമ്മുടെ സൂപ്പർ ഹീറോസിൻ്റെ ഒരു റെഫറൻസും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു മിസ് മാർവൽ സീരീസിൽ നിറയെ ക്യാരക്ടേഴ്സിൻ്റെ, നിറയെ സൂപ്പർ ഹീറോസിൻ്റെ റെഫറൻസ് ഉണ്ടായിരുന്നു. അയൺമാൻ, തോർ, ഹൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു അവഞ്ചേഴ്സ് കോൺ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം സൂപ്പർ ഹീറോസിൻ്റെ റെഫറൻസ് ഒക്കെ ഇതിൽ ഒരുപാടുണ്ട്. അപ്പോൾ അത് നിറയെ പേർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു സീരീസ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വയലൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, ആക്ഷൻ പ്ലസ് കോമഡി കാറ്റഗറിയിലാണ് ഈ സീരീസ് വരുന്നത്. ഒപ്പം തന്നെ നല്ലൊരു ഫീൽ ഗുഡായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എപ്പിസോഡ് നന്നായിട്ടുണ്ടായിരുന്നു, ഒരു ഡിഫറൻ്റ് ആയിട്ടും നല്ല യുണീക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് എനിക്ക് തോന്നിയ കാര്യം, ഇതിൽ മിസ് മാർവലായിട്ട് അഭിനയിച്ച ആ ഒരു ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു പെർഫെക്റ്റ് കാസ്റ്റ് തന്നെ പറയാൻ പറ്റും. ആ ഒരു മിസ് മാർവലിൻ്റെ മുന്നേ റോളിന് ഒരു പക്ക ക്യാരക്ടർ തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ എപ്പിസോഡ് തന്നെ എന്താ പറയുക, ഒരു നല്ലൊരു യുണീക്കായിട്ടുണ്ടായാലും നമുക്ക് സ്കിപ്പ് അടിക്കാനൊന്നും തോന്നിയില്ല. ഓക്കെ, തുടക്കം തട്ട് എന്തോ ഒന്ന് നമ്മളെ പിടിച്ചിരുത്തി കാണുന്ന പോലെ ഒരു ഫീലിംഗ്. ഇല്ലേ, ചില നമ്മൾ ആൾറെഡി കണ്ട പോലത്തെ ചില ഫീലൊക്കെ സൂപ്പർ ഹീറോ പടങ്ങളിൽ കണ്ടൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ എന്നാലും ഇതിലെന്തോ ഒരു ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ആവും. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ റെഫറൻസ് പോലെ നമുക്ക് തോന്നും. പാകിസ്ഥാനിയാണ് എന്നാലും നമ്മുടെ ആ ഒരു ഇന്ത്യൻ കൾച്ചർ എന്നുള്ള രീതിയിലൊക്കെ പോകും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ ഇതൊരു പ്രത്യേക ഫീലായിരിക്കും തരുന്നത്. പക്ഷേ ആദ്യത്തെ എപ്പിസോഡ് തന്നെ എന്തോ ഒരു ഡിഫറൻറ്റ് ഫീലാണ്, നമുക്ക് സ്കിപ്പ് അടിക്കാനോ ഒന്നും തോന്നുന്നില്ല. എന്തോ ഒന്ന് നമ്മൾ പിടിച്ചെടുത്തി കാണുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് നിങ്ങൾക്ക് എന്തായാലും തോന്നും. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ എപ്പിസോഡ് നന്നായിട്ടുണ്ടായിരുന്നു, ഇനി വരുന്ന എപ്പിസോഡ്സ് എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഒരേ ഒരു മൈനസ് കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ സീരീസിൽ മിസ് മാർവലിൻ്റെ പവർ വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ടാണ് കാണിച്ചത്. അതിപ്പോൾ ഈ സീരീസിൽ ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാവാം, പക്ഷേ എന്നാലും ആ പവർ മാറ്റിയത് എനിക്ക് എന്തോ ഒരു ചെറുതായിട്ടൊന്ന് ഫീലായി. കാരണം നമ്മൾ കോമിക്സ് പഠിച്ചതോ അല്ലെങ്കിൽ മുമ്പേ സീരീസിലൊക്കെ കണ്ട പോലത്തെ ഒരു മിസ് മാർവൽ ഫീൽ നമുക്ക് കിട്ടിയില്ല. പവർ വന്ന് കുറച്ച് ഡിഫറൻ്റ് ആയി പോയി. പ്രത്യേകിച്ച് ഒരു പർപ്പിൾ കളർ ഗ്രീൻ ലാൻഡ് തന്നെ കണ്ടുപോലത്തെ ഒരു ഫീലാണ് തോന്നിയത്. സോ പവറും കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഒരു മിസ് മാർവൽ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു, വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. നമ്മളെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ സീരീസിൻ്റെ ഹൈപ്പ് കുറച്ച് കുറവായിരുന്നു, വേറെയും ചില ആൾക്കാർക്ക് ഈ സീരീസിൻ്റെ ഹൈപ്പൊക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷേ വേറെ ലെവലാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഈ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നന്നായിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന എപ്പിസോഡ്സ് ഉറപ്പായിട്ട് നന്നായിട്ട് ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്തായാലും ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. തുടർന്ന് അടുത്ത എപ്പിസോഡ്സിന് വേണ്ടി ആരൊക്കെയാണ് വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. ഇനി വരുന്ന എപ്പിസോഡ്സ് എല്ലാം ബുധനാഴ്ചയാണ് വരാൻ പോണോ, ബുധനാഴ്ചയാണ് ഓരോ എപ്പിസോഡ്സ് വിടാൻ പോണത്. ടോട്ടലായിട്ട് 6 എപ്പിസോഡ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെ മിസ് മാർവൽ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാൻ കാണുമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust.